അസ്സലാമു അലൈക്കും, എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇന്ന് പുഡിങ്ങാണ്. പുഡിങ് ഞങ്ങൾക്ക് പാലും അതുപോലെ മക്രോണിയും കൊണ്ടാണ് നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്നത്. അതുപോലെ അതിലേക്ക് വേണ്ടത് കടലയാണ്. കടല എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പലണ്ടി. അപ്പോൾ അത് വറുത്ത് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞു വെച്ചതാണ്. ഇത് നമുക്കിനി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നന്നാക്കിയിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നന്നാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ തരികളൊന്നും ഇല്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മക്രോണി ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് നന്നാക്കി ഒന്ന് കഴുകിയെടുക്കുക. രണ്ടോ മൂന്നോ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. പെട്ടെന്ന് കഴുകിയിട്ട് ഊറ്റണം, അതല്ലെങ്കിൽ ഇത് വേഗം കുതിർന്നു പോവും. പാനിൽ ഞാൻ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് അത് കുറച്ചൊന്ന് വലിയ പാത്രത്തിലേക്ക് മാറ്റേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് മക്രോണി ഇടുമ്പോൾ ഇത് ഫുള്ളായിട്ട് ഇത് നമുക്ക് ഇളക്കി കൊടുക്കാനായിട്ട് ഇത് പറ്റില്ല. അപ്പോൾ എനിക്കിത് പാത്രം ഒന്ന് മാറ്റണം. ഏതായാലും ഞാൻ ഇതിലേക്ക് പാതി ഇട്ട് കൊടുത്തിട്ട് മക്രോണി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഒന്ന് ചെറു ചൂടുള്ള പാലിലേക്ക് തന്നെ നമ്മൾ മക്രോണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മക്രോണിയിൽ 350 ഗ്രാം മക്രോണി ഉണ്ട്. അതുപോലെ ഒരു പായ്ക്ക് പാലുമാണ് ഉള്ളത്. ഞാൻ കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ടിത് ചെറു തീയിൽ അടുപ്പത്ത് വെക്കുക. പിന്നെ സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗം അടിക്ക് പിടിക്കുമ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. ഇനി ഏത് പാത്രമാണെങ്കിലും അടിക്ക് വേഗം പിടിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. കൈവിടാതെ ഇളക്കി തന്നെ വേണത്. അപ്പോൾ ഇത് ചൂടായി തുടങ്ങുമ്പോഴൊക്കെ തന്നെ നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മക്രോണിയിൽ മധുരം നന്നാക്കി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് അധികമായിട്ട് മധുരം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ പാൽ ഏകദേശം ചൂടായി നമ്മളെ മക്രോണിക്ക് ഒരു വേവായി പാലൊക്കെ കറക്റ്റായി വരുന്ന ടൈമാകുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന കപ്പലണ്ടി പാലും കൂടെ അരച്ച് വെച്ചതാണിത്. അതും കൂടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതൊരു ക്രീം കളറായി മാറി. അപ്പം ഞാനിതിന് മുമ്പ് ഒരുപാട് പുഡിങ്ങിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് നോക്കണം. പിന്നെ മക്രോണിക്കാണ് പുഡിങ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റായി കിട്ടും. നമുക്കിതിലേക്ക് വേണ്ടത് പിന്നെ ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ ഉണക്കുമുന്തിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ഡ്രൈ ഫ്രൂട്ട് എന്ത് വേണമെന്നുണ്ടെങ്കിലും അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ആകുമ്പോൾ ഒന്ന് കാണാൻ ഭംഗിയും കൂടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ടൂട്ടി ഫ്രൂട്ടി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ആദ്യം നമ്മൾ ഞാനൊരു പുഡിംഗ് ഡ്രൈയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുഡിംഗ് ഡ്രൈൻ്റെ അടിയിൽ ഞാൻ ഒന്ന് നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയറിൽ നമ്മളിതൊന്ന് ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ഒന്ന് കയ്യിലോ തവിയൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഡെക്കറേറ്റിനുള്ള ഉണക്കമുന്തിരി അതുപോലെ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക. ഇനി വേണമെന്നുള്ളവർക്ക് കുറച്ച്, നമ്മൾ പഞ്ചസാര ചേർത്ത ടൈമിൽ തന്നെ മധുരം അധികമാണെന്നുള്ളവർക്ക് കുറച്ചൊരു നുള്ളിൽ ഉപ്പും കൂടെ എടുത്ത് ഇട്ടെടുത്തിട്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക. ഒരു തരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ അടുത്ത ട്രിപ്പും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക.
വേണ്ടതുപോലെ തന്നെ നമ്മൾ ഡെക്കറേഷൻ ചെയ്ത് വെക്കാം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനിലൊന്ന് പ്രസ് ചെയ്യുക, എങ്കിലേ ഞാൻ വീഡിയോ ഇടുന്നതെല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക, പിന്നെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമ്മളെ പുഡിങ്ങിൻ്റെ പരിപാടിയോടെ കഴിഞ്ഞു. ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ നിന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടണം, നല്ലോണമൊന്ന് തണുത്ത് കിട്ടണം. ഫ്രിഡ്ജിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെക്കാതെ ഇതിൻ്റെ പിന്നെ റൂം ടെമ്പറേച്ചറിൽ കിടന്നിട്ടിന് ഇതൊന്ന് സെറ്റായി കിട്ടണം, എന്നാലേ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നമ്മളെ മക്കറോണി പുഡിങ്ങിൻ്റെ പണി കഴിഞ്ഞു, ഇതിവിടെ കിടന്നിട്ട് സെറ്റാവട്ടെ. ഞാനിതൊരു 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പിന്നെ ഇത് കട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മളെ മക്കറോണി പുഡിങ്. അപ്പോൾ നമ്മളെല്ലാവരും ഇതുപോലെ മക്കറോണി പാൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരോടും അസ്സലാമു അലൈക്കും.